ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പുതിയ പാർലമെന്റ് മന്ദിരം ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് മന്ദിരം നാളെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. കർണാടകയിൽ 24 മന്ത്രിമാരെ ഉൾപ്പെടുത്തി മന്ത്രിസഭാ വികസനം ഇന്ന്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് എസ് വി ഭട്ടിയെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് നാളെ. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പുതിയ പാർലമെന്റ് മന്ദിരം ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐതിഹാസികമായ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി ട്വിറ്ററിൽ പങ്കുവച്ചു. എല്ലാവരും സ്വന്തം ശബ്ദസന്ദേശത്തോടെ ഈ വീഡിയോ പങ്കുവയ്ക്കണമെന്നും മൈ പാർലമെന്റ് മൈ പ്രൈഡ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരം നാളെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാവിലെ 7 മണിയോടെ പൂജാ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ ലോക്സഭയിൽ ചെങ്കോൽ സ്ഥാപിക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ 75 രൂപയുടെ നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. കേന്ദ്ര സർക്കാരിന്റെ 9th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നൌസാൽ സേവ സുശാസൻ ഗരീബ് കല്യാൺ ദേശീയ കോൺക്ലേവ് നാളെ ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പ്, യുവശക്തി ഇന്ത്യയെ ഉത്തേജിപ്പിക്കുന്നു, ജനങ്ങളുടെ വിശ്വാസം എന്നീ വിഷയങ്ങളിൽ 3 സെഷനുകൾ പരിപാടിയിൽ നടക്കുമെന്ന് പ്രസാർ ഭാരതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൌരവ് ദ്വിവേദി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാർ 9 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ മാസം 30 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ജനസമ്പർക്ക പരിപാടിക്ക് BJP തുടക്കമിട്ടു. ഈ മാസം 30 മുതൽ June 30 വരെ വിവിധ പരിപാടികളും റാലികളും പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. ജില്ലാ, ബ്ലോക്ക്, ബൂത്ത് തലങ്ങളിൽ പരിപാടികൾ നടത്തും. പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക പ്രചാരണ പരിപാടികളുമുണ്ടാകും. കേന്ദ്രമന്ത്രിമാർ, BJP ഭാരവാഹികൾ, നേതാക്കൾ തുടങ്ങിയവർ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും നേട്ടങ്ങളും ജനകീയമാക്കുന്നതിനുള്ള പ്രചാരണങ്ങൾ നടത്തും. കർണാടകയിൽ 24 നിയമസഭാംഗങ്ങളെ ഇന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. രാവിലെ 11:45 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവചന്ദ് ഗെലോട്ട് നിയമസഭാംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും മറ്റ് 8 മന്ത്രിമാരും ഈ മാസം 20 സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 34 മന്ത്രിമാരുള്ള മുഴുവൻ മന്ത്രിസഭയും പ്രവർത്തനക്ഷമമാകും. HK പാട്ടീൽ, കൃഷ്ണബരേഗൌഡ, ഡോക്ടർ HC മഹാദേവപ്പ, ഡോക്ടർ ശരണപ്രകാശ് പാട്ടീൽ, ഈശ്വർ ഖന്ദ്രെ, ദിനേശ് ഗുണ്ടുറാവു, ലക്ഷ്മി ഹെബാൾക്കർ, മധു ബംഗാരപ്പ, ഡോക്ടർ MC സുധാകർ എന്നിവരാണ് ഇന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെട്ടവരിൽ പ്രമുഖർ. രാജ്യത്തെ ആദ്യ ഖനന സ്റ്റാർട്ടപ്പ് ഉച്ചകോടിക്ക് ഈ മാസം 29 മുംബൈയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്ഘാടനം ചെയ്യും. ധാതു ഖനനവുമായി ബന്ധപ്പെട്ട സുരക്ഷ, ഖനനം, ലോഹനിർമ്മാണം എന്നീ മേഖലകളുടെ മെച്ചപ്പെടുത്തലിനും നവീകരണത്തിനും സാങ്കേതിക വിദ്യകളുടെ പ്രയോജനപ്പെടുത്തലിനും ഉച്ചകോടി പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ത്യയും US തമ്മിലുള്ള സൌഹൃദം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതായി ഇന്ത്യയിലെ US നയതന്ത്രജ്ഞൻ എറിക് ഗാർസെറ്റി. ഹൈദരാബാദിലെ T-Hubൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനം, സമൃദ്ധി, ഗൃഹം, ജനങ്ങൾ എന്നിങ്ങനെ 4 വിഷയങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനവേളയിലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇന്ത്യ സന്ദർശനത്തിലും ചർച്ചയായതെന്നും അദ്ദേഹം പറഞ്ഞു. 4 മാസത്തിനുള്ളിൽ ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും US നയതന്ത്രജ്ഞൻ അറിയിച്ചു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് സെപ്റ്റംബറിൽ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധ ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച ചർച്ചയ്ക്കായി US പ്രതിരോധ സെക്രട്ടറി സോയിഡ് ഓസ്റ്റിൻ അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിപാടി. ഇന്ത്യയും US മുൻപത്തേക്കാളും തന്ത്രപരമായി യോജിപ്പിലാണെന്ന് പ്രതിരോധ വകുപ്പിലെ ഇൻഡോ പസഫിക് സുരക്ഷാകാര്യ സെക്രട്ടറി എലി റാറ്റർ പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധത്തിന് അമേരിക്ക എപ്പോഴും മുൻഗണന നൽകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 3 ദിവസത്തെ സന്ദർശനത്തിനായി കംബോഡിയൻ രാജാവ് നൊറോഡോം ഷിഹാമണി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തും.
അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്ത്യയും കംബോഡിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70th വാർഷികാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി സൌരവ് കുമാർ അറിയിച്ചു. 6 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു കംബോഡിയൻ രാജാവ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ വസുധൈവ കുടുംബകം എന്നതാണെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി സർബാനന്ദ സോനോവാൾ. യോഗാ ദിനം ആഘോഷിക്കാൻ വിപുലമായ പദ്ധതികളാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി സെക്കന്ദരാബാദിൽ ഇന്ന് യോഗ മഹോത്സവം സംഘടിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് SV ഭട്ടിയെ നിയമിച്ച് കേന്ദ്ര നിയമ മന്ത്രാലയം വിജ്ഞാപനമിറക്കി. ആന്ധ്ര സ്വദേശിയായ SV ഭട്ടി നിലവിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്. ചീഫ് ജസ്റ്റിസായിരുന്ന എസ് മണികുമാർ വിരമിച്ച ഒഴിവിലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. ആന്ധ്രയിലെ ചിറ്റൂർ സ്വദേശിയായ ജസ്റ്റിസ് ഭട്ടി ബംഗളൂരു JR കോളേജിൽ നിന്ന് നിയമബിരുദം നേടി. 2019 മാർച്ചിലാണ് കേരള ഹൈക്കോടതിയിൽ നിയമിതനായത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ആലപ്പുഴയിലെ വണ്ടാനത്തുള്ള ഗോഡൌണിൽ തീപിടുത്തമുണ്ടായി. ഇന്ന് പുലർച്ചെ 3 തീ പടർന്നത്. നാട്ടുകാരുടെയും അഗ്നിശമന സേനയുടെയും നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി. ബ്ലീച്ചിംഗ് പൌഡർ സൂക്ഷിച്ചിരുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടക്കും. ശ്രീലങ്കൻ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ പ്രിയന്ത പെരേര പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നാളെ രാവിലെ 11 ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 101 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി തത്സമയം കേൾക്കാം. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് 9,000 കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആരംഭിച്ച തരത്തിൽ മാധ്യമങ്ങളിൽ തെറ്റായ സന്ദേശം പ്രചരിക്കുന്നതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. RPFO മന്ത്രാലയമോ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലോ ഏതെങ്കിലും പത്ര ഇലക്ട്രോണിക് മാധ്യമങ്ങളിലോ ഇത്തരമൊരു അറിയിപ്പ് നൽകിയിട്ടില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജരേഖ ചമച്ച 2 ഉദ്യോഗാർത്ഥികൾക്കെതിരെ ക്രിമിനൽ നടപടിയുമായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. 2022 സിവിൽ സർവീസ് പരീക്ഷയിൽ കമ്മീഷൻ ശുപാർശ ചെയ്തതായി വഞ്ചനാപരമായ അവകാശവാദം ഉന്നയിച്ചതിനാണ് നടപടി. രണ്ടുപേരുടെയും അവകാശവാദങ്ങൾ വ്യാജമാണെന്നും ഇതിനായി വ്യാജരേഖകൾ നിർമ്മിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നു. 2nd ക്വാളിഫയർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 62 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഗുജറാത്തിന്റെ ഫൈനൽ പ്രവേശനം. വിശദാംശങ്ങളിലേക്ക്. 234 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസ് 18.2 ഓവറിൽ 171 റൺസിന് എല്ലാവരും പുറത്തായി. ഗുജറാത്ത് ടൈറ്റൻസിനായി 10 റൺസ് മാത്രം വിട്ടുകൊടുത്ത് മോഹിത് ശർമ്മ 5 വിക്കറ്റ് വീഴ്ത്തി. ഗുജറാത്തിനായി ഓപ്പണർ ശുഭ്മാൻ ഗിൽ 60 129 റൺസ് നേടിയപ്പോൾ സൂര്യകുമാർ യാദവ് 38 61 റൺസ് മുംബൈക്കായി നേടി. വിരാട് കോഹ്ലിക്ക് ശേഷം ഒരു സീസണിൽ 3 സെഞ്ചുറികൾ നേടുന്ന 2nd ഇന്ത്യൻ ബാറ്റ്സ്മാനായി 23-കാരനായ ശുഭ്മാൻ ഗിൽ. മത്സരത്തിലെ മികച്ച താരമായി ഗിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ബെൽജിയത്തോട് 1-2 തോറ്റു. 2nd അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും 1-1 സമനിലയിലായിരുന്നു. 4th അവസാനത്തിൽ ബെൽജിയം വിജയഗോൾ നേടി. ടൂർണമെന്റിനിടെ നെതർലൻഡ്സ്, അർജന്റീന എന്നിവരെയും ഇന്ത്യ നേരിടും. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ തെഹരിക് ഇ ഇൻസാഫ് പാർട്ടി തലവനുമായ ഇമ്രാൻഖാൻ ഭരണകൂടവുമായി അടിയന്തര ചർച്ച ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രധാന സഹായികൾക്കും അനുയായികൾക്കും നേരെയുള്ള അടിച്ചമർത്തലുകൾ തുടരുകയും ആയിരക്കണക്കിന് പാർട്ടി അനുയായികൾ അറസ്റ്റിലാകുകയും നിരവധി പേർ പാർട്ടി വിട്ടുപോകുന്ന സ്ഥിതി ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം മുന്നോട്ടുവച്ചത്. കൊസോവോയിലെ സെർബ് ഭൂരിപക്ഷ പട്ടണത്തിൽ പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടിയതിനെ തുടർന്ന് സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക് അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഉത്തരവിട്ടു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അൽബേനിയൻ മേയറെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രവേശിക്കുന്നത് തടയാൻ ജനക്കൂട്ടം തടിച്ചുകൂടിയതിനെ തുടർന്നാണ് പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടിയത്. പുതിയ പാർലമെന്റ് മന്ദിരം ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് മന്ദിരം നാളെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. കർണാടകയിൽ 24 മന്ത്രിമാരെ ഉൾപ്പെടുത്തി മന്ത്രിസഭാ വികസനം ഇന്ന്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് SV ഭട്ടിയെ നിയമിച്ചു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് നാളെ. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.